ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് നല്ല ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ അതെ, ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോറൊക്കെ വേവിക്കാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ ചോറ് നമുക്ക് ഒരു മിനിറ്റുകളിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതെ, ഞാനിവിടെ ചോറൊന്ന് തിളപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ, ജസ്റ്റ് തിളപ്പിക്കുന്നേ ഉള്ളൂ, ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കുന്നില്ല. അതെ, ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിളം മാത്രം മതി കേട്ടോ. നമ്മൾ എത്ര ഇപ്പം ഞാൻ നല്ല വേവുള്ള അരിയാണ്, എത്ര വേവുള്ള അരിയാണെങ്കിൽ പോലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ചോറ് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് തിളച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അത് കഴിഞ്ഞ് അടച്ചതിന് ശേഷം ഞാൻ ഈ ചോറൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഗ്യാസ് അടുപ്പിൽ തന്നെ വെക്കുന്നില്ല, ഇറക്കി ഞാൻ താഴോട്ടാണ് ഒരു തിരികെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഈ കുറ്റു കുട്ടികളുടെയൊക്കെ സ്വെറ്ററുമാണ് പോലെ ചെറിയ സ്വെറ്റർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇതിപ്പോൾ വലിയൊരു സ്വെറ്ററായിരുന്നു, അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ചുറ്റി വെക്കണം. അപ്പോൾ ചെറിയ സ്വെറ്റർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ എപ്പോഴാണ് ചോറ് വടിക്കുന്നത്, ആ നേരത്തെ നിന്ന് ചോറ് വടിക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് ചോറ് വെന്തുവിരിക്കും, ഒന്നിനോടൊന്നും ഒട്ടിയിരിക്കത്തുമില്ല, അടിപൊളിയായിട്ട് നമുക്ക് വേവിച്ചെടുത്ത് ചോറ് കഴിക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് ലാഭം ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടെ ഗ്യാസൊക്കെ ലാഭമാകത്തുള്ളൂ. ഈ ഗ്യാസിൻ്റെ വില കൂടിയിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം, സ്വെറ്റർ ഇട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മണ്ടേ നല്ല കട്ടി ഒരു കല്ല് എന്തെങ്കിലും എടുത്ത് വെക്കാം, നമ്മുടെ ഇടികല്ലാണ് എടുത്ത് വെക്കുന്നത്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചോറ് വടിച്ചത് കേട്ടോ. ആ ചോറ് ഞാൻ വടിച്ചെടുത്തിട്ടുണ്ട്, ഇത് കണ്ടു നോക്കി ചോറ്. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട, പിന്നെ നമുക്ക് തിളപ്പിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ആ ഒറ്റ തിളയിൽ തന്നെ ചോറ് നിമിഷ നേരം കൊണ്ട് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ചോറ് കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് വെന്തിവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഏത് അടിയാണേലും കുഴപ്പമില്ല, ഇതുപോലെ ചെയ്ത് വെച്ചാൽ റേഷൻ അരിയാണേലും കുഴപ്പമില്ല, ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ നമ്മുടെ എത്ര പഴകിയ മിക്സിയും നല്ല പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും, നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര വർഷമായാലും അത് കേടാകത്തുമില്ല, നമുക്ക് 50 വർഷമായപ്പോഴും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെ, ഈ ചെളി പിടിച്ചിരിക്കുന്ന ഈ ഒരു മിക്സിന് ഇവിടെ എടുത്ത് നല്ലപോലെ ചെളിയുണ്ട്, കറക്കുണ്ട്, അതിലേ നമ്മൾ അരയ്ക്കുന്നതല്ലേ. അപ്പോഴത്തേക്കും ഇത് അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 1 നാരങ്ങയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയാണെങ്കിലും എടുക്കാം, ഞാൻ പക്ഷേ നാരങ്ങയും വിനാഗിരിയും എടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമാണ് വിനാഗിരി എടുക്കുന്നത്, വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഈ വിനാഗിരി മാത്രം മതി. അങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടപ്പം നമ്മൾ വിനാഗിരി ബേക്കിംഗ് സോഡയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു റിയാക്ഷൻ നടക്കും. ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മുടെ മിക്സി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇത് കണ്ടില്ലേ, എന്നിട്ട് ഈ മിക്സിയിലോട്ട് കുറച്ച് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം അതങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ആ മുകൾ ഭാഗത്ത് നമ്മൾ കൈയും കൊണ്ടാണ് അതിനെ തൂത്തൊന്ന് പിടിപ്പിച്ച് വെക്കണം. ബ്രഷിൻ്റെ ആവശ്യമേ ഇല്ല, പകരം ഇത് കണ്ടില്ലേ ഇതുപോലെ മിക്സിയുടെ ഈ ഒരു സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു സൂത്രമാണ്. നമ്മുടെ വീട്ടിൽ ഏതാണോ ചെറിയ സ്പൂണുള്ളത് ആ സ്പൂൺ എടുക്കുക, ആ സ്പൂണിലേക്ക് നമുക്കൊരു കോട്ടൻ്റെ പഞ്ഞിയോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ ഒന്ന് ചുറ്റി കൊടുത്ത് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പൂണും കൊണ്ട് നമുക്ക് ഈ മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് പ്രത്യേക ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല, വേറൊന്നിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഒരു സ്പൂൺ മാത്രം മതി. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഒരു തുണി ചുറ്റി ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടെടുക്കുന്നുണ്ട്, എൻ്റെ സൊല്യൂഷനിലൊന്ന് മുക്കിയിച്ച് കണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം, അതായത് നമുക്ക് കൈ കൊണ്ടൊന്ന് തേക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലെല്ലാം ഇത് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നല്ലപോലെ ഇങ്ങനെ ഉരച്ചൊന്ന് ഒന്ന് ചെയ്ത് വെച്ചിട്ട് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ ആ രീതിയിൽ തന്നെ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഞാൻ തുടച്ചെടുക്കുന്നില്ല, ചെളിയെല്ലാം നല്ലപോലെ ഇളകി വരാൻ വേണ്ടിയാണ് ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇത് കണ്ടില്ലേ, നമുക്ക് ആ സ്പൂണും കൊണ്ട് ഇതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് തരാൻ പറ്റും കേട്ടോ. ചെറിയ സ്പൂണായിരിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇത് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറയും അതുപോലെ മിക്സിയുടെ അടുപ്പും എല്ലാം ഞാൻ കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ബാക്കി മിക്സി ക്ലീനിങ് മാത്രമാണ് ഞാൻ ഇത് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇതേ ഞാൻ നല്ലപോലെ ഒന്ന് തേച്ചതിന് ശേഷം നമുക്കൊന്ന് തുടച്ചെടുക്കണം. ഇത് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം വേണം ഉടനെ ഞാൻ തുടച്ചു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊന്നും ഇതിൽ പൊടി ഒഴിക്കുകയൊന്നും ചെയ്തേക്കരുത്, വെള്ളമൊന്നും ഒഴിക്കാതെ വേണം നമുക്ക് തുടച്ചെടുക്കാം. പിന്നെ ഒരു ഉണങ്ങിയ തുണിയും കൊണ്ടാണ് ഒന്ന് തുടച്ചെടുക്കുന്നത്.
ഈ ഉണങ്ങിയ തുണിയും കൊണ്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ തുണിയിൽ എന്ത് ചെളിയുണ്ടെന്ന് കണ്ടു നോക്കണേ. ദേ ഈ ഒരു തുണിയും കൊണ്ട് നമ്മൾ ആ മിക്സിയുടെ ജാറയൊക്കെ വെക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. അതിൻ്റെ ഉള്ളിൻ്റെ എല്ലാ അഴുക്കുകളും നല്ലപോലെ കൊതുന്നിരിപ്പുണ്ടായിരുന്നു. അത് ഫുള്ള് നമ്മുടെ ഈ തുണിയിൽ പറ്റി പിടിച്ചിരിക്കും, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇത് കണ്ടോ എന്ത് സിമ്പിളായിട്ട് നമുക്ക് മിക്സി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളും ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമ്മുടെ മിക്സി കേടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ജാറയാണെങ്കിലും ആ മിക്സിയുടെ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും കേട്ടോ. നമ്മൾ ആ ജാറയൊക്കെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തുമ്പോൾ ചെളിയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പിന്നെയും അത് അരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിലെല്ലാം ഈ അഴുക്കൊക്കെ പറ്റുമല്ലോ. മാസത്തിൽ ഒഴിക്കില്ലെങ്കിലും മിക്സിയും മിക്സിയുടെ ജാറയും എല്ലാം നമ്മൾ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഇത് പിന്നെ ക്ലീൻ ചെയ്ത് നല്ലപോലെ തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്സിയുടെ വയറില്ലേ, ആ വയറ് നല്ല നീളമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് ആവശ്യമില്ല ഇത്രയും നീളം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിരന്ന് വരി കിടക്കും വീട്ടിൽ. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ചുരുട്ടി വെക്കണം. അതിനായിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ചുറ്റി എടുത്തതിന് ശേഷം അതിലൊരു സെല്ലോ ടേപ്പാണ് ഞാനൊന്ന് ഇങ്ങനെ കണ്ടില്ലേ ഇതേ രീതിയിലൊന്ന് ചുറ്റി എടുക്കുക. എന്നിട്ടൊരു സെല്ലോ ടേപ്പ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പ്ലഗ് കുത്തുന്ന വയറ് കുത്തുന്ന രീതിയിൽ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി സെല്ലോ ടേപ്പും കൊണ്ട് ഒന്ന് ഒട്ടിച്ച് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. അപ്പോൾ ആ ഭാഗവും ക്ലീൻ ആകും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ മിക്സി ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ടൈലിലൊക്കെ ഇങ്ങനെ മിക്സി കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരിച്ച് അരയ്ക്കാൻ നേരത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോൾ തന്നെ നമ്മുടെ ഒന്ന് ടൈല് പോറും, അല്ലെങ്കിൽ നമ്മുടെ മിക്സി റെഡി ഭാഗവും എല്ലാം പോകും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഡി ഭാഗത്തേക്ക് ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ബേസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ ഫൈബറിൻ്റെ ഏതെങ്കിലും പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റ് ഒന്നും വെക്കരുത്, കുപ്പി പ്ലേറ്റും വെക്കരുത്. ഫൈബറിൻ്റെ ഏതെങ്കിലും തെന്നി പോകാത്ത സൈസ് പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ആവശ്യത്തിന് വലിച്ചെടുക്കുകയും ചെയ്യാം, അതുപോലെ അടുപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഇപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് ഞാൻ അത് ഫുള്ള് ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ല വയറിൽ. എന്നിട്ട് നമുക്ക് ഇതെവിടെയെങ്കിലും ഒന്ന് അവിടെ എന്തെങ്കിലും ഒരു ഇത് ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ആ സെല്ലോ ടേപ്പും കൊണ്ട് നമ്മുടെ ഭിത്തിയിലോട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ചാലും മതി. അപ്പോഴത്തേക്കും പല്ലി പാറ്റ ഇതൊന്നും കേറത്തൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ മിക്സി നമുക്ക് നമ്മൾ ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് ഉറുമ്പ് കയറും, അല്ലെങ്കിൽ പാറ്റ വല്ലി എല്ലാം ഒഴുകി നമ്മുടെ മിക്സി കേടാക്കി വെക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഇതിന് ചുറ്റും കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം, കുട്ടികളുടെ പഴയ ബനിയൻ കാണുമല്ലോ, ആ ബനിയനൊക്കെ ഇട്ട് പിന്നെ പൗഡർ ഇട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ ഇതിലേക്ക് പാറ്റ പല്ലി എലി ഒന്നും കയറത്തുമില്ല, ഉറുമ്പൊന്നും കയറി നമ്മുടെ മിക്സി നശിപ്പിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. നമ്മളിവിടെ പോയില്ലെങ്കിൽ തന്നെയാണെങ്കിലും മിക്സിയുടെ ചുറ്റുമൊക്കെ ഉറുമ്പ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചുറ്റുമൊക്കെ വെച്ച് പൗഡർ ഇട്ട് വെച്ചാൽ മതി, ഉറുമ്പൊന്നും കയറത്തൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. അടിപൊളി കുറേ നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.